ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ശ്രീത്ര എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേഴ്സ് കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ശ്രീത്രയ്ക്ക് വേണ്ടി മാത്രമല്ല, വരുന്ന RRB ESIC എക്സാമുകൾക്ക് വേണ്ടിയും അതുപോലെ എയിംസ് എക്സാമിനും കേരള PSCയുടെ അടുത്ത എക്സാമിനും SC ST സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാം March 23 അപ്പോൾ അതിലേക്ക് ഉള്ള ക്ലാസ്സുകളും അതുപോലെ വരുന്ന DHS എക്സാമിനുള്ള ക്ലാസ്സുകളും March 23 ക്ലാസ്സുകളും നിങ്ങൾക്ക് ആ ഒരു ആപ്പിൽ കിട്ടുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. വൈകുന്നേരം ഒരു 6:30 to 7:30 സമയത്തായിരിക്കും മാക്സിമം ലൈവ് ക്ലാസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, ഈ ഒരു വീഡിയോയിൽ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ACLS BLS നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഹാദ്, പൊമെട്രിക് തുടങ്ങിയിട്ടുള്ള എക്സാമുകൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ കോച്ചിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിസീസ് ഈസ് ഫാറ്റൽ ബ്രെയിൻ ഡിസോർഡർ ദാറ്റ് ആർ കോസ്ഡ് ബൈ ദ പ്രയൺ പ്രോട്ടീൻ? ഓപ്ഷൻ ലെവി ബോഡി ഡിസീസ്, ക്രൂട്സ്ഫെൽറ്റ് ജേക്കബ് ഡിസീസ്, മാഡ് കൌ ഡിസീസ്, പിക്സ് ഡിസീസ്. സോ ഇവിടെ ഫാറ്റൽ ബ്രെയിൻ, ഫാറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ഡിസോർഡറാണ്, കോസ്ഡ് ബൈ ദ പ്രയൺ പ്രോട്ടീൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ക്രൂട്സ്ഫെൽറ്റ് ജേക്കബ് ഡിസീസ് എന്നുള്ളതാണ്. ക്രൂട്സ്ഫെൽറ്റ് ജേക്കബ് ഡിസീസ്, സോ പ്രോട്ടീൻ പാർട്ടിക്കിൾസ് വിച്ച് ക്യാൻ ഇൻഫെക്ട് അവർ ബ്രെയിൻ ആൻഡ് കോസ് ന്യൂറോ ഡീജനറേറ്റീവ് ബ്രെയിൻ ഡിസോർഡേഴ്സ്. അതായത് ന്യൂറോ ഡീജനറേറ്റീവ് ബ്രെയിൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നെറോ സെൽസ്, ബ്രെയിനിലുള്ള നെറോ സെൽസ് സമയമെടുത്ത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനാണെങ്കിലും നെറോ സെൽസുകൾ അതിൻ്റെ ഫങ്ഷൻസ് നശിക്കുകയാണ്, സമയമെടുത്ത് നശിക്കുന്നതാണ് ആ ഒരു ന്യൂറോ ഡീജനറേറ്റീവ് പ്രയൺ പ്രോട്ടീൻസ് ആണ്. സോ പ്രയൺ ഈസ് എ സ്മോൾ പ്രോട്ടീനേഷ്യസ് ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾ. സോ പ്രയൺ, പ്രയൺ ദറ്റ് ഈസ് ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾ ദാറ്റ് ഈസ് ബിലീവ് ടു ബി റെസ്പോൺസിബിൾ ഫോർ സെൻട്രൽ നെർവസ് സിസ്റ്റം CNS ഡിസോർഡേഴ്സ് ഇൻ ഹ്യൂമൺ ആൻഡ് അനിമൽസ്. അനിമൽസിൽ ഓൾസോ ഇത് അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മാഡ് കൗ ഡിസീസ് കൗവിലുണ്ടാകുന്ന ഒരു ഡിസോർഡറാണ്, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡറാണ്. അപ്പോൾ ഈ ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ കാരണമാകുന്നത് ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾ, ഓൾസോ നോൺ ആസ് പ്രയൺ പ്രോട്ടീൻസ്. നമുക്കറിയാം പ്രോട്ടീനേഷ്യസ് ഇൻഫെക്റ്റഡ് പാർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. പ്രോട്ടീനേഷ്യസ് ഇൻഫെക്റ്റഡ് പാർട്ടിക്കിൾ. അപ്പോൾ ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്രൂട്സ്ഫെൽറ്റ് ജേക്കബ് ഡിസീസ് ഇസ് എ റാപ്പിഡ്ലി പ്രോഗ്രസീവ് ഇൻവേരിയബിളി ഫാറ്റൽ ന്യൂറോ ഡിജനറേറ്റീവ് ഡിസോർഡർ ബിലീവ് ടു ബി കോസ്ഡ് ബൈ എൻ അബ്നോർമൽ ഐസോഫോം ഓഫ് എ സെല്ലുലാർ ഗ്ലൈക്കോ പ്രോട്ടീൻ നോൺ ആസ് പ്രയൺ പ്രോട്ടീൻ. അപ്പോൾ ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഏകദേശം മോസ്റ്റ്ലി ഒരു 8 മന്ത്സിനുള്ളിൽ പേഷ്യൻ്റ് ഡെത്ത് ആകാനുള്ള സാധ്യതയുണ്ട്. കോമയിലേക്കൊക്കെ പോകും പേഷ്യൻ്റിന്. അപ്പോൾ എന്താണ് ലോസ് ഓഫ് ബാലൻസ്, കോർഡിനേഷൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ മെമ്മറി ഡിസ്റ്റർബൻസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, പേഴ്സണാലിറ്റി ചേഞ്ചസ്, മെമ്മറി ഡിസ്റ്റർബൻസ്, അറ്റാക്സിയ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ തുടക്കത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് കുറേ സമയങ്ങൾ, ഒരു 8 മാസങ്ങൾ കഴിഞ്ഞ് പേഷ്യൻ്റ് കോമയിലേക്ക് പോകും. 1 to 2 years ഒക്കെ ജീവിക്കാനുള്ള സാധ്യത ചില പേഷ്യൻസിൽ മാത്രം റയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു അസുഖം ബാധിച്ചാൽ ക്യൂർ നോട്ട് പോസിബിൾ ആണ്. നമുക്ക് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കാം, അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ്, പെയിൻ ഉള്ളവർ പെയിൻ കില്ലേഴ്സ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സിംറ്റംസിന്, ആ ഒരു സിംറ്റംസിന് ഉള്ള മെഡിസിൻ കൊടുക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഉദ്ദേശം. സോ അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂമോസൊഫാലസ് ഒക്കേഴ്സ് വെൻ? ഓപ്ഷൻ എയർ എൻറ്റേഴ്സ് ദ ക്രാനിയം, എയർ എൻറ്റേഴ്സ് ദ പ്ലൂറൽ ക്യാവിറ്റി, ദ ഹെഡ് ഈസ് ടിറ്റൽഡ് ബിലോ ഹാർട്ട് ലെവൽ, ദർ ഈസ് റൈസ്ഡ് ഇൻട്രാക്രാനിയൽ പ്രഷർ. ന്യൂമോസെഫാലസ് എന്ന് പറഞ്ഞാൽ എയർ എൻറ്റേഴ്സ് ദ ക്രാനിയം. അപ്പൊ ക്രാനിയൽ വാൾട്ടില് എയർ, എയർ എൻറ്റേഴ്സ് ക്രാനിയം. സോ ദാറ്റ് ഈസ് ന്യൂമോസെഫാലസ്. അതായത് ഇത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ട്രോമ, ഹെഡ് ഇഞ്ചുറിയിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ എയർ ക്രാനിയത്തിനുള്ളിലേക്ക് കയറാനുള്ള സാധ്യത 75% ഉണ്ട്. അതുപോലെ തന്നെ ന്യൂറോ സർജറി, ന്യൂറോ
സർജറി സമയത്ത് അല്ലെങ്കിൽ സ്പൈനൽ കോഡിന്റെ സർജറി സമയത്ത് ഈ ഒരു എയർ എന്തെങ്കിലും ട്യൂമർ റിമൂവ് ചെയ്യാനുള്ള സർജറി അല്ലെങ്കിൽ എന്തെങ്കിലും ലീഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാനുള്ള സർജറി, ഹൈഡ്രോകെഫാലസ് സർജറി ഒക്കെ ചെയ്യുവാനുള്ള സമയത്ത് 25% എയർ ഉള്ളിൽ കയറാനുള്ള സാധ്യതയുണ്ട്. സോ ന്യൂമോസെഫാലസ് ദാറ്റ് ഈസ് ഇൻട്രാക്രാനിയൽ ന്യൂമറ്റോസിൽ ഓർ ന്യൂമോക്രാനിയം എന്ന് പറയും. സോ ന്യൂമോക്രാനിയം ന്യൂമോക്രാനിയം അല്ലെങ്കിൽ ഇൻട്രാക്രാനിയൽ ഇൻട്രാക്രാനിയൽ ന്യൂമാറ്റോസിൽ ന്യൂമാറ്റോസിൽ ഓക്കെ. അപ്പൊ ഈ ഒരു സംഭവം എയർ ഗ്യാസ് വിത്തിൻ ദ സ്കൾ ഓർ ക്രാനിയം, ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. എയർ എൻറേഴ്സ് ദ ക്രാനിയം. അപ്പൊ ഇവിടെ ദ മെയിൻ കോസ് ഓഫ് ന്യൂമോസെഫാലസ് 75% ഓഫ് പേഷ്യൻസ് ഈസ് ന്യൂറോ ട്രോമ, എസ്പെഷ്യലി ദ പ്രസൻസ് ഓഫ് സ്കൾ ബേസ് ഫ്രാക്ചേഴ്സ് കോസസിന്റെ 25% ആർ ട്യൂമേഴ്സ്, ഇൻഫെക്ഷൻസ് ആൻഡ് ഹൈഡ്രോജനിക് കോസസ്. ദ ലാസ്റ്റ് ടു ആഫ്റ്റർ ക്രാനിയൽ ആൻഡ് സ്പൈനൽ സർജറി പ്രൊസീജിയേഴ്സ് ഓർ ലോക്കൽ ലംബർ പ്രൊസീജിയേഴ്സ്. ഇത്രയും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനോട് നോക്കാം. Which assessment data would make the nurse suspect that the client with C7 spinal cord injury is experiencing autonomic dysreflexia? ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, അധികം എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ഒരു ഓട്ടോണോമിക് ഡിസ്റിഫ്ലക്സിയ എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോ അബ്നോർമൽ ഡയഫോറസിസ്, സെക്കൻഡ് ഓപ്ഷൻ എ സിവിയർ ത്രോബിംഗ് ഹെഡ് ഏക്ക്, സഡൻ ലോസ് ഓഫ് മോട്ടോർ ഫംഗ്ഷൻ, സ്പാസ്റ്റിക് സ്കെലിറ്റൽ മസിൽ മൂവ്മെന്റ്. അപ്പൊ ഇവിടെ ഏത് അസസ്മെന്റ് ആണ് നേഴ്സിനെ സസ്പെക്ട് ചെയ്യുന്നത്? C7 സ്പൈനൽ കോഡ് ഇഞ്ചുറി, സ്പൈനൽ കോഡ് ഇഞ്ചുറി C7, ഓട്ടോണോമിക് ഡിസ്റിഫ്ലക്സിയ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് സിവിയർ ത്രോബിംഗ് ഹെഡ് ഏക്ക്. അപ്പൊ പെട്ടെന്ന് ഈ ഒരു C7 സ്പൈനൽ കോഡ്, ആ ഒരു സെർവിക്കൽ സ്പൈൻ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ മിക്കവാറും ഓട്ടോ മൊബൈൽ ആക്സിഡന്റിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പേഷ്യന്റിന് നമുക്ക് എന്താ പറയുക, ഒരു നെർവസ് സിസ്റ്റത്തിന് കൺട്രോൾ നഷ്ടപ്പെടുകയാണ്, നമ്മുടെ ബോഡിയുമായിട്ടുള്ള കൺട്രോൾ പെട്ടെന്ന് നഷ്ടപ്പെടുകയാണ്. സോ ദാറ്റ് ഈസ് ഓട്ടോണോമിക് ഡിസ്പ്ലക്സിയ. അങ്ങനെ കൺട്രോൾ നഷ്ടപ്പെടുന്ന സമയത്ത് ബ്ലഡ് നമ്മുടെ ശരീരത്തിലൊക്കെ കൂൾ ചെയ്തിട്ട് അവിടെ ഇവിടെ കെട്ടിക്കിടക്കും, നല്ല ഹൈ ബി പി ഉണ്ടാകും, സിവിയർ ഹെഡ് ഏക്ക് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അതുപോലെ ഹൈ അബ്നോർമൽ ആയിട്ടുള്ള ഹൈ ബ്ലഡ് പ്രഷർ ആയിരിക്കും. അതുപോലെ ഹെഡ് ഏക്ക്, നല്ല സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്ക് വരും, ഗിഡിനെസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രധാനമായിട്ട് കാണാറുണ്ട്. പ്രധാനമായിട്ട് കാണുന്നത് സ്പൈനൽ കോഡ് ഇഞ്ചുറി വരുന്നത് ഫോൾ, അതുപോലെ ട്രോമ ഫാൾ, അതുപോലെ ട്രോമ കണ്ടീഷൻസിലാണ് കൂടുതൽ വരാറുള്ളത്. ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാറുള്ളത്. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. സോ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്, സ്റ്റേ സേഫ്.